Nirmana Nirodhanam Nilnilkkunna Shanthanpara Village, Pethuttiyil, Vanijya Aavashyangalkku Puthuthayi Vaidyuthi Connectionukal Anuvadikkunnilla. 7A Tariffil Vaidyuthi Connection Labhikkathathu Moolam, Randu Varshamayi Generatorilanu Elakka Samskarana Unitukal Pravarthikkunnathu. Nirmana Nirodhanavum Kasturi Rangan Reportin Mel Shanthanpara Village, Janavasa Mekhalaye, Buffer Zone Ulpeduthiya Sambhavam, Vyapaka Prathishedhangalkku Vazhiyorukkiyirunnu. Ennal Nirmana Nirodhanathinte Chuvadu Pidicha, Pethutti Ulpedeyulla Janavasa Mekhalayil, Vanijya Aavashyangalkku Puthuthayi Vaidyuthi Connectionukal Anuvadikkunnilla. Vyapara Sthapanangalkkum, Cable TV, Internet Vyavasayangalkkum, Elam Dryer Unitukalkkum Ulpede, Vanijyaparamaya Aavashyangalkkayi, 7A Tariffil Ulpedunna Vaidyuthi Connectionukalanu Nalki Varunnathu. Garhika Aavashyangalkkayi Eduthittulla Vaidyuthi Upayogichu Elakka സംസ്കരണം നടത്തുന്നത് കുറ്റകരമാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതി കണക്ഷനുകൾ പേത്തുട്ടി മേഖലയിൽ നൽകാതെ വന്നതോടെ കഴിഞ്ഞ 2 വർഷമായി ജനറേറ്റർ ഉപയോഗിച്ചാണ് കർഷകർ ഡ്രയർ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറേ ഡ്രയറൊക്കെ ഓടിക്കൊണ്ടിരിക്കുക, അതിനൊക്കെ കാരണമുണ്ട്. പിന്നെ ഒരു പുതിയതായൊരു ഡ്രയർ വെച്ചിട്ട് പോകുമ്പോൾ CHR എന്ന് പറഞ്ഞിട്ട് NOC ചോദിക്കാം. NOC ചോദിച്ചിട്ട് കറണ്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളെ കളക്ടറേറ്റ് വരെയും പോയാലും കറണ്ട് കിട്ടില്ല. ഇങ്ങനെ കുറേ ഡ്രയറൊക്കെ എന്നും 10-30 ലിറ്റർ ഡീസൽ ഓടിച്ചിട്ടാ കുറേ ഡ്രയർ ഓടിക്കുന്നുണ്ടിരിക്കണം. ഒരു 2-3 ഡ്രയർ അങ്ങനെ ഓടിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ദിവസം ഡ്രയർ പ്രവർത്തിക്കണമെങ്കിൽ 18 മുതൽ 25 വരെ ലിറ്റർ ഇന്ധനമാണ് ചിലവാകുക. ഇതുമൂലം കർഷകർക്ക് അമിത ചിലവാണ് ഉണ്ടാകുന്നത്. നിർമ്മാണ നിരോധനത്തിന്റെ പേരിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി കണക്ഷൻ നിഷേധിച്ചതോടെ മേഖല വികസന മുരടിപ്പിലേക്ക് കൂപ്പുകുത്തി. 7A താരിഫിൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ NOC ലഭ്യമാക്കണം. NOCയ്ക്കായി കർഷകർ കളക്ടർക്ക് അപേക്ഷ സമർപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും അപേക്ഷയിന്മേൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. 64 പട്ടയത്തിലെ നിർമ്മാണ നിരോധനത്തിന്റെ പേരിലും കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ പേരിലും കർഷകരെയും സാധാരണക്കാരെയും ദ്രോഹിക്കുന്ന നിലപാടാണ് ഭരണകൂടത്തിനെന്നാണ് ഉയരുന്ന ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.